കാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക് അമൃത്വേണി ഹെയർ ഇലക്സർ ഫോർ വിമൻ സൈക്യാട്രി പ്രോസസ്സിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഇലക്സർ അമൃത്വേണി എന്നാൽ മുടിക്കുള്ള അമൃത് ഫീൽ ദ ഫ്രഷ്നസ് ഫീൽ ദ സോഫ്റ്റ്നസ് ഡിക്യു 78 TFM ഗ്രേറ്റ് വൺ സോപ്പ് DQUE 78 TFM ഗ്രേഡ് വൺ സോപ്പ് ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാക്കിയ സംവിധായകനാണ്. നമുക്ക് പരിചയപ്പെടാം. ശ്രീ ജി മാർത്താണ്ഡൻ, വെൽക്കം. സാറിന്ന് വിളിക്കണോ ചേട്ടാന്ന് വിളിക്കണോ? എന്നെ പേര് വിളിക്കൂ, ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോട്ടെ. എന്തുകൊണ്ട് ചേട്ടാന്ന് വിളിച്ചാൽ കുറച്ചുകൂടെ സംസാരിക്കാൻ എളുപ്പമുണ്ടാവും അല്ലേ? ഞാൻ ആദ്യം തന്നെ തുടങ്ങാൻ പോണ എന്തെന്ന് അറിയോ? ഇതാരെങ്കിലും മുമ്പ് ചോദിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും അറിയില്ല. ഈ പേര് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി ഇത് കേട്ടപ്പോ. എന്താ എന്റെ ഒരു പിന്നിലെ രഹസ്യം? ഇതാദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അതായത് എന്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്കെല്ലാം പുതിയ രീതിയിലുള്ള പേരിൽ നേട്ടിരുന്നത്. എനിക്ക് എന്നാ വെച്ചാൽ എൻ്റെ അമ്മയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു കല്യാണം കഴിച്ചിരുന്നു. അമ്മച്ചേച്ചി ഞങ്ങളുടെ ആയിരുന്നു. അമ്മച്ചേച്ചിയാണ് ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മച്ചേച്ചി ചരിത്രമായിട്ടൊക്കെ ഭയങ്കര അമ്മച്ചേച്ചി ഞങ്ങൾ വിളിക്കുന്നത്. അമ്മച്ചേച്ചി അമ്മച്ചേച്ചിയാണ് വിളിക്കുന്നത്. മരിച്ചുപോയി, ക്യാൻസർ വന്നായിരുന്നു. പക്ഷേ പാവം, വർഷങ്ങൾക്ക് മരിച്ചു. ആ അമ്മച്ചേച്ചി ഈ ചരിത്രമായിട്ടൊക്കെ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഉണ്ടായപ്പോൾ തന്നെ ഭയങ്കര വണ്ണമായിരുന്നു എനിക്ക്, ഭയങ്കര തടിയായിരുന്നു എനിക്ക്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ എന്നുള്ള രാജാവിനെ ഓർത്തിട്ടാണ് മാർത്താണ്ഡൻ എന്ന് പേരിട്ടത്. അത് പിന്നെ അങ്ങ് ഇതായി പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പേരൊക്കെ പറയുമ്പോൾ പ്രശ്നം, ഞാൻ ആരോട് പേര് പറയുമ്പോഴും കളിയാക്കലും കാര്യങ്ങൾ ഒരുപാട്. അപ്പോൾ സിനിമ വരുമ്പോൾ നമുക്കറിയില്ലല്ലോ. പക്ഷെ സിനിമ വന്നപ്പോൾ എനിക്ക് ഈ പേര് ഒരുപാട് ഗുണം കഴിഞ്ഞു. കാരണം ഇങ്ങനൊരു പേരാർക്കും സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഐഡന്റിറ്റി കിട്ടും. പിന്നെ ഒരുപാട് പേര് സിനിമ വന്നപ്പം മമ്മൂട്ടി സാർ അടക്കം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് തമിഴിനാണോ എന്ന്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ഇത്ര നന്നായിട്ട് അങ്ങനെ മലയാളം പറയുന്നു. എല്ലാവരുടെയും വിചാരം തിരുവനന്തപുരത്തുള്ള മാർത്താണ്ഡത്തുള്ള ഏതോ ഒരാളാണെന്ന് വെച്ചിട്ട് എൻ്റെ രൂപമൊക്കെ കണ്ടായിരിക്കും ഒരു തമിഴായിട്ട് എന്തെങ്കിലും കണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് മലയാളം പറഞ്ഞ് അറിഞ്ഞപ്പോഴാണ് ചങ്ങനാശ്ശേരിക്കാരനായ പെരുന്നക്കാരനായ ഒരു ഇങ്ങനെയാണെന്ന് വന്നത്. അതാണ് ആ പേരിൻ്റെ ഒരു സത്യം. പക്ഷെ ഇപ്പം ആ പേര് ഞാൻ എൻജോയ് ചെയ്യുന്നു. കാരണം പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇതുണ്ടായിരുന്നെങ്കിലും ആ ബുദ്ധിമുട്ടുകളിലേക്കാണ് ഞാൻ വരുന്നത്. പഠിച്ച സമയത്ത് എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ? ബുദ്ധിമുട്ട് നമ്മളോട് പേര്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നമ്മളോട് ഒരു പേര് ചോദിക്കുമ്പോൾ മാർത്താണ്ഡം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും. അപ്പൊ അതൊരു വിഷയം തന്നെ ആയിരുന്നു കോളേജ് ടൈമിൽ അല്ലേ, സ്കൂൾ കോളേജ് കാലഘട്ടം. എപ്പോഴെങ്കിലും പേര് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ? അന്ന് ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. അത് പക്ഷെ പുറത്ത് പറയത്തില്ല. പക്ഷെ പിന്നെ അതിന്റെ റെക്കോർഡിക്കലായിട്ടൊക്കെ ഇപ്പൊ അതാ വെച്ചേക്കുന്നത്. അത് പുറത്ത് പറയാന അല്ല, എന്ത് ചെയ്യാൻ പറ്റും ആ സമയങ്ങളിൽ. ആ സമയത്ത് ഇപ്പഴില്ല. ആ സമയത്ത് അതെല്ലാം രക്ഷയില്ല. ആ സമയത്ത് നമ്മള് സിനിമ വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഇല്ല, സ്വന്തം പേര് പറയാൻ മടിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ദിലീപേട്ടൻ പറയത്തില്ലേ കുഞ്ഞെ കുഞ്ഞിക്കൂരിനകത്ത് എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ പേര് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ? ആർക്കും അറിയില്ല, മാറ്റിയ പേര് ഇല്ല. അത് ആർക്കും അറിയില്ല. എന്നെ മാർത്താണ്ഡം എന്നല്ലാതെ വേറെ ലോകത്ത് വേറൊക്കെ എനിക്ക് വേറൊരു പേരിൽ അറിയില്ല. പിന്നെ എന്തിനായിരുന്നു മാറ്റിയത്? അല്ല, അത് ചില ഞാൻ പറഞ്ഞില്ല, പഠിച്ചിരുന്ന സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓക്കെയാണ് ഈ പേര്. അപ്പൊ അന്നത് ആ പേരിലായിരുന്നു? ഇല്ല, എന്നെ മാത്രം നമ്മൾ സിനിമ അറിയില്ലായിരുന്നല്ലോ. സിനിമ വരുന്നില്ലായിരുന്നു, ചിലപ്പോ ആ പേരിലായിരിക്കും. സിനിമയിലേക്കൊക്കെ ഞാൻ എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞ ഉടനെ തന്നെ, കോളേജ് ലൈഫ് കഴിഞ്ഞ അപ്പം തന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സിനിമയിലോട്ട് ഇറങ്ങി. കാരണം എൻ്റെ ആ പ്രായത്തിൽ ഓരോരുത്തർ എൻജോയ് നടക്കുന്ന സമയത്ത് ഞാൻ ഇതിന് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് നാടകത്തിൽ കൂടെ ഒക്കെ വന്ന് സിനിമ ഭയങ്കര ഇഷ്ടമായിട്ട് ഡ്രാമ ചെയ്തിരുന്നു. ഞാൻ കോളേജിലൊക്കെ നാടകത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നാടകത്തിൽ അഭിനയിച്ച് അവിടെ നാടകം പഠിപ്പിക്കാൻ വന്ന മരിച്ചുപോയ പി ബാലേന്ദ്രൻ സാറ്, അദ്ദേഹം പവിത്രമൊക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ സംവിധാന രീതി കണ്ടിട്ടാണ് എനിക്ക് നാടക സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് പിന്നത് സിനിമയായിട്ട് മാറി സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ പഠിച്ച് ഇരിക്കുമ്പോൾ തന്നെ സിനിമയിലോട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എൻജോയ് നടക്കുന്ന സമയത്ത് ഞാൻ മദ്രാസിൽ സിനിമ പഠിക്കാനായിട്ട്, ഇന്നത്തെ പോലീസി അല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണോ? വർഷങ്ങൾക്ക്
പിന്നെ ഞാൻ ഏതാണ്ട് 18 വർഷത്തോളം അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡയറക്ടർ ആയത്. ഇന്നത്തെ പോലെ പെട്ടെന്ന് വന്ന് സംവിധായകനായ ഒരാളല്ല. അന്നങ്ങനെ പറ്റില്ലായിരുന്നു. ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വ്യക്തമായിട്ട് പ്ലാനിങ് ഉള്ള ഒരു അസോസിയേറ്റ് ആയിട്ട് മാറുന്നവരെ മാത്രമേ ഡയറക്ടറായിട്ട് ചൂസ് ചെയ്യത്തുള്ളായിരുന്നു ഒരു പ്രൊഡ്യൂസർ. കാരണം അന്ന് ഫിലിമിലായിട്ട് ഫിലിമിനൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എടുക്കാൻ അറിയാവുന്നവരെയാണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് കുറച്ചുകൂടെ ഡിജിറ്റലായപ്പോഴത്തേക്കിനും അതിന് ഒരുപാട് മാറ്റം ഉണ്ടായി. നന്നായിട്ട് സിനിമ ചെയ്യാൻ അറിയാവുന്ന ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തവർക്ക് പെട്ടെന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ ഇല്ലായിരുന്നു. സിനിമ പഠിക്കാനായിട്ട് എവിടെ പോയത്? ചെന്നൈ പോയിട്ട്? ഞാൻ പഠിക്കാനായിട്ട് ചെന്നൈ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി പഠിച്ചു. പ്രൊഫഷണലി അല്ലേ, നമ്മൾ ആളുകളോട് നിന്നാ പഠിച്ചത്. അപ്പം നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ മൊബൈൽ അപ്പോഴും ആളുകളിലേക്ക് എത്തണമല്ലോ. ഞാൻ പറയാം, എന്നാ വെച്ചാൽ നമുക്കിപ്പം മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടം ആയതുകൊണ്ട് ഓരോ സംവിധായകരുടെ അഡ്രസ്സ് ഒക്കെ പിടിച്ചു കൊണ്ട് പോകും. ഈ പറയുന്ന അഡ്രസ്സൊക്കെ അതെ അതെ പറയുന്ന അഡ്രസ്സ് എല്ലാവരും മദ്രാസിലാണ്. ഒരുമാതിരി പറഞ്ഞ ഡയറക്ടേഴ്സൊക്കെ മദ്രാസിലും ഒക്കെ ഉണ്ട്. എറണാകുളത്തൊക്കെ ആൾ ഇപ്പോഴാണ് എറണാകുളത്തോട് ഷിഫ്റ്റ് ആയ സിനിമ. അപ്പം അങ്ങനെ പോയി നമ്മൾ ഓരോരുത്തരെ കണ്ടുപിടിക്കുക. അഡ്രസ്സ് പല അഡ്രസ്സും തെറ്റായിരിക്കും. തെറി നല്ല തെറിവിളിയൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം പലരും വീട് തെറ്റിച്ച് അഡ്രസ്സൊക്കെ തെറ്റിയായി ഈ വീക്കിലികളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ആരെയും കിട്ടിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ എന്താ അതിൻ്റെയൊക്കെ രീതിയിലോട്ട് എത്തി. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു മണ്ടത്തരത്തിന്റെ അല്ല, ഒരു സംവിധായകന്റെ വീട് അന്വേഷിച്ച് ചെന്നപ്പോ അത് സംവിധായകന്റെ വീട് അല്ലത്. അത് എനിക്ക് തന്ന അഡ്രസ് തെറ്റിപ്പോയതായിരുന്നു. അവിടുന്ന് പട്ടി ഇട്ട് ഓടിച്ചു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സിനിമയിലെ എടുക്കുന്നുണ്ടാവില്ലേ, ചെയ്യുന്നുണ്ടാവില്ലേ, നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഒക്കെ. അല്ല പിന്നീട് അതൊക്കെ ഒരു രസമായിട്ട്, കാരണം പിന്നാണ് ഇനി അങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ വേഗാന്നും പറഞ്ഞ എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അവിടുത്തെ ഏറ്റവും ഫേമസ് അവിടെയാണ് പല എഡിറ്റേഴ്സും. ഈ എഡിറ്റേഴ്സിൻ്റെ അടുത്ത് ഡയറക്ടർമാർക്ക് വന്നേ പറ്റൂ. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നാരായണൻ സാറ്, മുരളിയേട്ടൻ, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എഡിറ്റ് ചെയ്ത സ്റ്റുഡിയോ ആയിരുന്നത്. അവിടെ മലയാളത്തിലെ എല്ലാ ഡയറക്ടേഴ്സും വരും. അതുമാ പിന്നെ എനിക്ക് ഐഡിയ എത്തിയത്. അവർ പറഞ്ഞ നേരം നീ അഡ്രസ്സും തപ്പി വരുത്, വേഗം പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയി നിൽക്കുക. ഒന്നീ നീ അവിടെ ഗേറ്റ് കീപ്പർ ആകുക. എല്ലാ ഡയറക്ടേഴ്സും വന്നു. അപ്പോൾ മലയാളത്തിലെ അന്നത്തെ ഹിറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സും വന്നു പോകുന്ന ഏരിയ. അങ്ങനെ ഒരുപാട് സംവിധായകരെ കാണാൻ പറ്റി. അങ്ങനെയാണ് എൻ്റെ ബന്ധുവായ രാജീവ്നാഥ് സാറാണ് എന്നെ ആദ്യം സിനിമ കൊണ്ടിരുന്നത്. അതെൻ്റെ അമ്മ വഴിയാണ്, എൻ്റെ അവിടെ റിലേറ്റീവ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ പുള്ളി ആദ്യം നിരുത്സാഹപ്പെടുത്തി, പിന്നെ പുള്ളി നിർത്തി. പക്ഷെ ആ സിനിമ റിലീസായില്ല. ആ സിനിമ രണ്ടാഴ്ച കഴിയുമ്പോൾ നിന്നുപോയി. സ്വർണ്ണച്ചാമരം എന്ന് പറഞ്ഞു മോഹൻലാൽ സാറും ശിവാജി ഗണേശ് സാറും ഒക്കെ അസിസ്റ്റ് ചെയ്തു ഫസ്റ്റ് പടം. അതിനുശേഷമാണ് എൻ്റെ നാട്ടിൽ തന്നെയുള്ള നിസാർ സാർ, അത് ഈ ജി മുരളിച്ചേട്ടൻ വഴിയായിരുന്നു. അത് എൻ്റെ ഫ്രണ്ടായ ഒരു സതീഷ് ഉണ്ടായിരുന്നു സ്റ്റഡി പോയി. സതീഷ് അവിടെ നിസാർക്ക് എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ സതീഷ് വഴി പറഞ്ഞു. പിന്നെ മുരളിയേട്ടൻ വഴിയും എഡിറ്റർ ഫേമസ് അന്നത്തെ ഏറ്റവും ഫേമസ് എഡിറ്ററാണ് മുരളിയേട്ടൻ വഴിയും കൂടെ പറഞ്ഞിട്ടാണ് നിസാർക്ക് എടുത്തു കയറുന്നത്. സർക്കാർ പിന്നെ അന്ന് കുറേ പടങ്ങൾ ത്രീമന്നാർമി പോലുള്ള പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്യാൻ പറ്റിയപ്പം അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ കിട്ടി. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സൗഹൃദമാണ് അൻവർ റഷീദ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നായിരുന്നു. അങ്ങനെ അൻവറുമായിട്ടുള്ള സൗഹൃദമാണ് എനിക്ക് മറ്റൊരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടാക്കി തന്നത്. അല്ല, അൻവറിന്റെ രാജമാണിക്യം കഴിഞ്ഞിട്ട് ചോട്ടാമുംബൈ എന്ന് പറഞ്ഞ പടം പ്ലാൻ ചെയ്യുമ്പോൾ മണിമുള്ള രാജചേട്ടൻ്റെ ഒരു സീരിയൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ രാജചേട്ടന് അറിയായിരുന്നു ഇങ്ങനെ ചോട്ടാമുംബൈ ചെയ്യുന്ന സമയത്ത് അൻവറാണ് അടുത്ത ഡയറക്ടർ എന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അത് കണക്ട് ചെയ്ത് അങ്ങനെ വന്നു. പിന്നീട് അതിനുശേഷം എനിക്ക് എല്ലാ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ച, ഞാൻ വേഗയുടെ മുന്നിൽ കണ്ട അല്ലെ മദ്രാസിൽ കണ്ട ഇവരുടെ കൂടെയൊക്കെ അസിസ്റ്റൻ്റ് ചെയ്യാനാകണമെന്ന് വിചാരിച്ച ഡയറക്ടർമാരോടൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഒന്നോ രണ്ടോ പ്രിയൻ സാറ് സത്യൻ സാറ് എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ പേരുകളൊന്നും പറയാൻ ഞാൻ അൻവർ റഷീദ് കഴിഞ്ഞാൽ അൻവർ റഷീദ്, രഞ്ജിത്ത് സാറ്, രഞ്ജി പണിക്കർ സാറ്, ഷാജി കൈലാസ് സാറ്, ടി കെ രാജീവ്കുമാർ സാറ്, തോമസ് സബാസ്റ്റ്യൻ, ലാൽ സാറ്, ഷാഫി സാറ്, പിന്നെ മാർട്ടിൻ പ്രക്കാട്ട്. മാർട്ടിൻ പ്രക്കാട്ടൊക്കെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ കുറെ ആൾക്കാരോട് ഓരോ സംവിധായകരും ഇപ്പം രഞ്ജിത് സാർ എന്ന് പറഞ്ഞ എഴുത്തുകാരനായ സംവിധായകനാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതിയിലും അത് എടുക്കുന്ന രീതിയൊക്കെ ഒരു പ്രത്യേക രീതിയാണ്. കുറച്ച് സാഹിത്യവും അങ്ങനെയൊക്കെ കലർന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ക്രിപ്റ്റിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ രഞ്ജിത് സാറിനോട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിൽ കൂടുതൽ ചെയ്യുന്ന ആളാണ്. അതിനുശേഷമാണ് അത് സംവിധാന രീതി വേറൊരു പാറ്റേൺ ആണ്. ഒരു ഒരു ടെൻഷനും ഇല്ല, അത് കൂളായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ചാർട്ടിങ്ങിൻ്റെ വെച്ച് ടെൻഷൻ അടിപ്പിക്കുക എന്നോട് ചൂടാ, നീ ആവശ്യമില്ല എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് മര്യാദ പുള്ളി. പക്ഷെ ഒരുപാട് ഒരു നല്ല രീതിയിൽ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ലാൽ സാറ് വേറൊരു രീതിയാണ്. ലാൽ സാറ് ഇപ്പോൾ ടു ഹരിയർ എന്നൊക്കെ ചെയ്യുന്ന സമയത്ത്
കോമഡി ഒന്നുമില്ല സാറ് വളരെ സീരിയസ് ആണ്. സാറ് കോമഡി പറയും ഭയങ്കരമായിട്ട്, എല്ലാത്തിനും വലിയ കൗണ്ടർ കോമഡി പറയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഷൂട്ടിംഗ് സമയത്ത് വളരെ സീരിയസ് ആണ്. നമുക്ക് തോന്നുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ചിരിയാണെങ്കിലും ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം പക്ഷെ വളരെ പെർഫെക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യത്തിനും ടൈമിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അപ്പം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പ്ലാൻ ചെയ്യുന്നതൊക്കെ സാറിന് കറക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം സാറിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതും. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ എഡിറ്റിങ്ങിൻ്റെ സാർ എഡിറ്റിംഗ് സമയത്തുള്ള സാറിൻ്റെ ചില പരിപാടികളുണ്ട്, അത് ഓരോ നമ്മൾ എഡിറ്റിംഗ് ഫൈനൽ ട്രിമ്മിംഗ് എന്ന് പറയും, അതൊക്കെ ചെയ്യുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ചിലർ സീൻ കളയുമ്പോൾ സാർ സീനിൻ്റെ അല്ലാതെ ഡയലോഗിനിടയ്ക്കും എന്നുള്ള ഗ്യാപ്പുകളൊക്കെ പിടിച്ച്, അതൊക്കെ എനിക്ക് സാറിൻ്റെ നിന്ന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ. എങ്ങനെയും ബോറടിപ്പിക്കാതെ ഒരു സിനിമ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്നുള്ളതിൻ്റെ വ്യക്തമായ പ്ലാനിങ്ങുള്ള ഷോട്ട് എടുക്കുമ്പോഴും സാറിന് വ്യക്തമായ ഫിലിം ഇത്ര അടിക്ക് കൂടാ പാടില്ല, അങ്ങനെ ഒരു പ്രൊഡ്യൂസറും കൂടാണ് സാറ്. സാറിന് പ്രൊഡ്യൂസർക്കും ഡയറക്ടർ ഉണ്ടായതുകൊണ്ട് അതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ലാൽ സാറിന്റെ നേരെ തിരിച്ച് ഷാജി കൈലാസിലേക്ക് വന്നല്ലോ. ലാൽ സാർ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു പാഠപുസ്തകമാണ് നമുക്കൊരു, അതായത് ഒരു 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 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്. കാരണം വെച്ചാൽ നമുക്കൊരു ടെൻഷനും ഇല്ല, അത് എത്ര ഇപ്പോൾ 50 പേജുള്ള ഇപ്പോൾ സാറിൻ്റെ പടങ്ങളെല്ലാം രഞ്ജി മണിക്ക് സാർ എഴുതുമ്പോഴൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു 50 പേരുള്ള സീനൊക്കെ ഒരു സീനെന്നൊക്കെ പറയുന്നത്, നമ്മൾ ഞെട്ടിപ്പോൾ ഇത് ഒരു മാസം കൊണ്ട് എങ്ങനെ തീർക്കുക. പക്ഷേ ഒരു ദിവസം കൊണ്ടൊക്കെ സാറ് പയർ പോലെ എടുക്കുന്നത് കാണുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷനും ഇല്ല, എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം, എങ്ങനെയാണ് ഒരു സീൻ എടുക്കേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ പാർട്ടിഷനിൽ ഏറ്റാണെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്നല്ലേ ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടായിരിക്കും സാർ എടുത്തു വരുന്നത്, അവസാനത്തു നിന്ന് ഇങ്ങോട്ടായിരിക്കും സാർ ആ സീൻ എടുത്തു വരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ ഇല്ലായ്മ പഠിച്ചത് ഷാജി കൈലാസ് സാറിൽ നിന്നാണ്. ഏത് ശക്തമായ പ്രശ്നങ്ങളുണ്ടായാലും ഉചിതമായ തീരുമാനം എടുക്കാനുള്ള കഴിവ് സാറിനുണ്ട്, അതെനിക്ക് സാറിൽ നിന്നും പഠിക്കാൻ പറ്റിയാണ്. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലിരുന്ന നമ്മളറിഞ്ഞാൽ മതി നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ പുറത്താരോടും പറയാതിരിക്കുക, ആർക്കും അറിയത്തില്ല ഏതാ ശരി തെറ്റ്. നമ്മളും ഉണ്ടായിരിക്കുക, നമ്മൾ തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തുക. അത് സാറിൽ നിന്നും പഠിച്ച കാര്യങ്ങളല്ലേ. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറെ കണ്ടിട്ടുണ്ടോ, അതായത് കോമഡി അല്ലെങ്കിൽ പറഞ്ഞ പോലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു അസാധി ടെക്നീഷ്യൻ ഞാൻ വർക്ക് ചെയ്തതിൽ ടി കെ രാജീവ്കുമാർ സാറാണ്. ടി കെ രാജീവ്കുമാർ സാർ എന്ന് പറയുന്ന ഒരു അത് അത് അദ്ദേഹം ചെയ്ത സിനിമകളുടെ നോക്കുക. പക്ഷെ അത് മാത്രമല്ല, ഇത്രയും മെമ്മറിപ്പോഴുള്ള ഡയറക്ടർ, സിനിമ 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 സിനിമ, എനിക്ക് അത് ഭയങ്കര ഭയങ്കര എനർജിയും. അങ്ങോട്ട് രാവിലെയൊക്കെ വരുമ്പോൾ സാർ ഇങ്ങനെ തളർന്നൊക്കെയാണ് വരുന്നത്. ആ ഷോർട്ട് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം രാത്രി 9 മണിക്ക് പാക്കപ്പ് വരുന്നു പറയുന്നിടം വരെ ഒറ്റ എനർജിയാണ്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ ഇത്രയും മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ എന്തൊരു എനർജി അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഓടാൻ ഞാൻ സ്പീഡിൽ ഓടുന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിനോടൊന്ന് ഓടാൻ പോലും നമുക്ക് പറ്റുന്നില്ല. പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം കാണാപ്പാടമാണ്, സ്ക്രിപ്റ്റ് ഒന്നും നോക്കാറ് പോലും ഇല്ല പുള്ളി. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ. ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഞാൻ ചെയ്ത ഡയറക്ടർമാരിൽ ടി കെ രാജീവ്കുമാർ സാറിനാണ്. ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ടെക്നീഷ്യനാണ് രാജീവ്കുമാർ സാർ. കാരണം ഹിന്ദി പടത്തിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഷയിലും അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട്. കമലഹാസനെ വെച്ചിട്ട് ചാണക്യം എന്നൊക്കെ പറയുന്നത് ഇന്നും എന്തോ ഒരു ടെക്നിക്കലായിട്ടൊരു സിനിമയാണ്, അന്ന് ഗ്രാഫിക്സുകൾ ഇല്ലാത്ത കാലങ്ങളിൽ. അതുപോലെ കുട്ടിച്ചാത്തം പോലുള്ള സിനിമയുടെ എല്ലാ മേജർ മേൽനോട്ടം സാറിനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ എന്താ പറയുന്നത്, ഇന്ന് ഉള്ളതിൽ ഞാൻ ഏറ്റവും അധികം എനിക്ക് വർക്ക് ചെയ്തതിൽ എനിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയിരിക്കുന്നത് രാജീവ്കുമാർ സാറിൽ നിന്നാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. Feel the freshness of bathing with DQUE Golden Radiant 78 TFM Grade 1 Soap. ഇപ്പം അൻവർ ചെയ്യുന്ന വേറെ രീതി, അൻവറിൻ്റെ മേക്കിംഗ്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എൻ്റർടൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അൻവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത്, ഹ്യൂമറാണെങ്കിലും ശരി ഇമോഷനാണെങ്കിലും ശരി, അതൊക്കെ അൻവറിൽ നിന്നും എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഓരോരുത്തരെയും ഓരോ സമയത്ത് നമ്മൾ ആലോചിക്കും. ഗുരുക്കന്മാരാണല്ലോ നമ്മളെ, ഞാൻ ഹോളിവുഡ് ഡയറക്ടേഴ്സിനെ ഒന്നുമല്ല ഫോളോ ചെയ്തേക്കുന്നത്, ഞാൻ മലയാള സിനിമയുടെ ഡയറക്ടേഴ്സിനെ തന്നെ ഞാൻ അവരെ തന്നെ ഫോളോ ചെയ്ത്. കാരണം ഈ മലയാളത്തിലുള്ള സംവിധാനം ഏറ്റവും പ്രിയം സാറൊക്കെ 100 സിനിമ ചെയ്തതിനകത്ത് എത്ര പടം ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വേൾഡിൽ അറിയപ്പെടുന്ന, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലയാള ടെക്നീഷ്യന്മാരാണ്. അപ്പം നമ്മൾ അവരെയാണ് ഞാൻ കൂടുതൽ കണ്ടു പഠിച്ചിരിക്കുന്നത്, അവരെ ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം സ്വന്തം സിനിമയിലേക്ക് വന്ന ഒരു ഇതുണ്ടല്ലോ, കുറെ അസിസ്റ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു, സ്വന്തമായിട്ട് ഞാൻ സിനിമ ചെയ്യുന്നു. അതെ, അത് ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ സിനിമയിലോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു മമ്മൂട്ടി സാറിനെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യണം. ആ കാരണം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ രണ്ടുപേരുടെയും, മമ്മൂട്ടി സാറിൻ്റെ ലാൽ സാറിൻ്റെ ഫാൻ രണ്ടുപേരെയും ഇഷ്ടമാണ്. രണ്ടുപേരുടെയും സിനിമകൾ ഇടിച്ചു കയറി സിനിമയായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ രണ്ടുപേരെയും സിനിമ ആവേശമായിരുന്നു. പിന്നെ വെച്ചാൽ എനിക്ക് ഈ തുടക്കകാലത്തിൽ ഒരുപാട് സംവിധായകരെ
കൊണ്ടുവന്നിരിക്കുന്നത് മമ്മൂട്ടി സാറാണ്. ഒരുപാട് അറുപതോളം ആൾക്കാർ, അറുപതോളം പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് സാറിനെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അങ്ങനെ എന്തെങ്കിലും വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും വിശ്വാസത്തിന്റെ അതൊരു ആഗ്രഹമായിരുന്നു സാറിനെ വെച്ച് തന്നെ സിനിമ ചെയ്യണം. അത് ചിലരുടെ ആഗ്രഹങ്ങൾ. ഇപ്പൊ മലയാളത്തിൽ സിനിമ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വരുന്ന സംവിധായകർ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടി സാറിനെ ലാൽ സാറിനെ വെച്ച് സിനിമ ചെയ്യാന്നുള്ളതാണ് എല്ലാവരുടെ സ്വപ്നം. ആ സ്വപ്നം വെച്ച് തന്നെ എല്ലാവരും വരുന്നത്. അപ്പം ഇത്രയും പുതുമുഖങ്ങളെ കൊണ്ടുവന്നപ്പം എനിക്ക് തോന്നി സാറ് എനിക്ക് തന്നെ സാറുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒത്തിരി പടങ്ങൾ, ഒത്തിരി സാറിൻ്റെ ഒത്തിരി സൂപ്പർ ഹിറ്റ് പടങ്ങളുടെ അസോസിയേറ്റ് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരുന്നു സാറിനടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ സാറത് സമ്മതിച്ചു. അത് അങ്ങനെയാണ് ക്ലേറ്റ് ദൈവത്തിൻ്റെ സ്വന്തം ക്ലേറ്റസ് എന്ന സിനിമ ഉണ്ടാകുന്നത്. അതിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ആ പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് മമ്മൂട്ടി സാറിനെ വെച്ച് എനിക്ക് തുടങ്ങണം എന്നുള്ള പോയിന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് മാത്രം നീങ്ങി എനിക്കത് സാധിച്ചെടുക്കാൻ സാധിച്ചു. ഒരുപാട് പേരോട് പറഞ്ഞതൊക്കെ എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് നിരാശ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില സമയത്തൊക്കെ ചില നിരാശകൾ വന്നെങ്കിലും ഇല്ല ഞാനിത് തന്നെ നേടിയെടുക്കും എന്നുള്ളത് അതൊരു എൻ്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു. അവിടെ എത്തി ഒന്നല്ല രണ്ട് പടം ഞാൻ ചെയ്തു സാറിനെ വെച്ചിട്ട്. ഇനിയും ചെയ്യും പിന്നെ അല്ലാതാണ് ആറ്റിറ്റ്യൂഡ് അല്ല. മമ്മൂക്കയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ചെന്ന് കഥ പറയുമ്പോഴും പറഞ്ഞ പോലെ എനിക്കറിയാം മമ്മൂക്ക ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നത് സാറിന്റെ സപ്പോർട്ടല്ലേ. സാറ് സപ്പോർട്ട് സാറ് ഫുൾ സപ്പോർട്ടായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ ആദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ നീ നല്ല സബ്ജക്റ്റുമായിട്ട് വാ. അപ്പോൾ തന്നെ എൻ്റെ ഗുരുവായ ബെന്നിച്ചേട്ടനോട് ഞാൻ ബെന്നി പിന്നാരും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒന്ന് ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ നല്ല സ്റ്റാറായിട്ട് എനിക്ക് റൈറ്ററാണ്. എന്തായാലും അത് കിട്ടിയത് ബെന്നിച്ചേട്ടന് പുതിയ സംവിധായകർക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാലും എന്നോട് ഇഷ്ടം കൊണ്ട് എനിക്ക് തന്നു. എൻ്റെ കഴിവുള്ള വിശ്വാസം കൊണ്ടാണ് തന്നത്. അത് സാറിന് ഇഷ്ടമായി. അത് ആൻ്റോ ജോസഫ് എന്ന് ആൻ്റോ ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ എല്ലാം എനിക്ക് ശരിയാക്കി തന്നത്. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ ഫൈസൽ ലത്തീഫ്, മമ്മൂട്ടി അന്ന് മമ്മൂട്ടി ഫാൻസിൻ്റെ ട്രഷററായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒത്തു വന്നു. അങ്ങനെയാണ് ആ സിനിമ സംഭവിച്ചത്. അല്ലല്ല ബെന്നി പിന്നാരമ്പലം ബെന്നിച്ചേട്ടൻ്റെ, അതായത് അന്ന് സ്റ്റാർ റൈറ്ററാണ് ബെന്നിച്ചേട്ടൻ ഇപ്പോഴും അതെ. അപ്പൊ ബെന്നിച്ചേട്ടൻ്റെ സ്ഥിരക്കഥ അന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അത് കിട്ടി. അത് അന്നും അവർ തമ്മിൽ നല്ല ഹിറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ബെന്നിച്ചേട്ടനും മമ്മൂട്ടി സാറും തമ്മിൽ ഭയങ്കരമായൊരു കെമിസ്ട്രി ഉണ്ട്. അവരുടെ പടങ്ങളിൽ തൊമ്മനും മക്കള്, ചട്ടമ്പിനാട്, അങ്ങനെ ഒരുപാട് പോത്തൻ നിരവധി ഹിറ്റുകൾ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പിനേഷൻ തന്നെ എനിക്കൊരു സിനിമ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയില് മമ്മൂക്കയുടെ ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ മമ്മൂക്കയുടെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു? അല്ല, മേക്കപ്പും കാര്യങ്ങളും. മേക്കപ്പിന്റെ അല്ല, ക്യാരക്ടറിന് സാറിന്റെ സജഷനായിരുന്നു. ആണോ? ഞങ്ങൾ ആദ്യം അത് ആ സബ്ജക്ട് പറയുമ്പോൾ യേശുവിന്റെ ക്യാരക്ടർ അല്ലായിരുന്നു സാറിന്, നാടക സംവിധായകന്റെ ക്യാരക്ടറായിരുന്നു. അങ്ങനെയായിരുന്നു. കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് സാറിന് കഥ ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ക്രൈസ്റ്റിന്റെ വേഷം ആർക്കൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ നാടക സംവിധായകന്റെ, അതായത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ കഥ കൊണ്ടുപോയത്. ഇതേപോലെ ഇത് തന്നെ കഥ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും കഥയെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് സാറ് പറഞ്ഞത് നമുക്ക് റിവേഴ്സ് അടിച്ചാലോ, നമുക്ക് വേറെ രീതിയിൽ ചിന്തിച്ചാലോ എന്ന് ചോദിച്ചു. ബെന്നിച്ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, എന്തോ എന്താ ചോദിച്ചു, ക്രൈസ്റ്റ് ഞാൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ ബെന്നിച്ചേട്ടൻ ഓക്കെ പറഞ്ഞു. അപ്പം ഞാനും കറക്റ്റ്, കാരണം എൻ്റെ മനസ്സിലും ക്രൈസ്റ്റ് സാറാണല്ലെങ്കിലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ കഥ പറഞ്ഞു ഇങ്ങനെ ബെന്നിച്ചേട്ടൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലും രണ്ടും ഈക്വലായിട്ട് ഇരിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ സാറ് അത് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ബെന്നിച്ചേട്ടനോട് ഞാൻ പുറത്തിറങ്ങി ചോദിച്ചു, എന്താ ബെന്നിച്ചേട്ടൻ? അപ്പം തന്നെ ബെന്നിച്ചേട്ടൻ സംഭവിച്ച് അതങ്ങനെ തൊമ്മനും മക്കളിൻ്റെ സമയത്തും സാറെന്തോ ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ സജഷൻ പറയാറുണ്ടെന്ന്, അത് കറക്റ്റായിട്ട് കാര്യങ്ങളെ സാറ് സജഷൻ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടി സാറിൻ്റെ സജഷനിലാണ് ആ ക്രൈസ്റ്റിൻ്റെ വേഷം ചെയ്തത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. ഒരുപാട് പേർ എൻ്റെ അടുത്ത്, അതായത് സിസ്റ്റേഴ്സായിട്ടുള്ള ഒരുപാട് പേര് കാണുമ്പോഴേ ഈ പള്ളിയിലൊക്കെയുള്ള ആൾക്കാർ എന്നെ കാണും പറയാറുണ്ട്, ഈ യേശുവിനെ പ്രാർത്ഥിക്കുമ്പോൾ മമ്മൂട്ടി സാറിൻ്റെ മുഖം വരുമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ KCBC ഒരു സ്വീകരണം തന്നപ്പോൾ അവിടെ ഇതിന് അവിടെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. ചില സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, അതിനകത്തൊരു വലിയ ചരിത്രമുണ്ട്. റംസാൻ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്തത്, റംസാൻ്റെ നോയമ്പ് സമയത്ത്. അപ്പോൾ ആ നോയമ്പ് എടുക്കുമ്പോൾ സാറ് ക്രൈസ്റ്റിൻ്റെ വേഷം ഇട്ടിരുന്നിട്ടാണ് നോയമ്പ് എടുക്കുന്നത്. അപ്പോൾ ഫോൺ പോലും ഉപയോഗിക്കാതെ മാറിയിരിക്കും. നമുക്കിന്ന് കാണുമ്പോൾ തന്നെ ഒരു സ്വാത്വികമായിട്ടുള്ള ഇരിപ്പൊക്കെയാണ്. പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ലോ. 6-7 മണിക്ക് ശേഷം നോയമ്പ് ഇറക്കാൻ പറ്റത്തു. അതുവരെ ഈ ക്രൈസ്റ്റിൻ്റെ വേഷമൊക്കെ ഇട്ട് നോയമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മണി, ഇതല്ലേ യഥാർത്ഥ മസോഹാർദ്ദം എന്നൊക്കെ പറയുന്നത്. സത്യം അല്ല, നമുക്ക് പിന്നെയും ഈ രൂപം മാറാനും ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും. അതിന്റെ അത് പ്രൊഡ്യൂസ് ചെയ്തൊരു ഫൈസൽ ലത്തീഫ് എന്നൊരു മുസ്ലിമാണ്. അദ്ദേഹത്തിന് വേണേ പറയാം ക്രൈസ്റ്റിന്റെ കഥയാണ് ഇനി ചെയ്യാൻ താല്പര്യം എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. സിനിമയിലൊക്കെ സിനിമയിലെല്ലാം ഒരു സൗഹൃദമാണത്. അതിനകത്ത് ജാതിയും മതവും ഒന്നും, ഏറ്റവും നന്നായിട്ട് ഈ ഒത്തൊരുമയോടെ പോകുന്നൊരു മേഖലയാണ് സിനിമ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ക്ലീറ്റസ് എന്ന് പറഞ്ഞ എന്റെ സിനിമ. അല്ല, മമ്മൂക്ക ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഓരോ സിനിമയ്ക്ക് വേണ്ടിട്ട് ഓരോ രൂപം എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാൾ. ഞാൻ പറയാം, ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും.
കുരിശി കിടന്ന സീൻ എങ്ങനെ എടുക്കും, എന്നാലും എവിടെ റെസ്റ്റ് എടുക്കും, കിട്ടിയിട്ടിരിക്കുകയല്ലേ, അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ, ഓരോ സമയത്ത് ഇത് അഴിക്കാൻ പറ്റില്ലല്ലോ, അതാണ്ട് ഒരു മണിക്കൂറോളം ഓരോ സമയത്ത് ഇത് കിടക്കുന്നത്, അത് കയ്യല്ലെങ്കിൽ പിന്നെ വന്നിരുന്നിട്ട് പിന്നെ കയറും. ഇപ്പൊ ഈ 40 വർഷമായിട്ടൊക്കെ ഇവര് നിൽക്കുന്നതിന്റെ കാര്യം, ഇപ്പോഴും ഇവര് തന്നെ സിനിമ ഭരിക്കുന്നതിന്റെ കാര്യം അവരുടെ ഡെഡിക്കേഷനാണ്. ഇപ്പൊ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും ആണല്ലോ ഇപ്പോഴും, അത് അവരുടെ ഡെഡിക്കേഷൻ. പിന്നെ അവർ ഇടപെടുന്ന രീതി, എല്ലാ ആൾക്കാരോടും പെരുമാറുന്ന രീതി, ആര് വന്നാലും കഥ കേൾക്കുന്ന കഥ കേൾക്കുക, അല്ലെ എല്ലാം അവരെയും കഴിവില്ല അല്ലെ അങ്ങനത്തെ അവോയ്ഡ് ചെയ്ത് നിർത്തുന്ന സ്വഭാവം അവർക്കില്ല, അവരെല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നത്. അതിപ്പോൾ ഒരാൾക്ക് പരാജയം കിട്ടി, ഒരാൾക്ക് വിജയം കിട്ടിയെന്ന് അവർ അങ്ങനൊന്നും ഇല്ല. അവര് അങ്ങനെ ഒന്നും അവർ നോക്കാ, വലിപ്പ ചെറുപ്പം വിജയ പരാജയങ്ങൾ നോക്കാതെ പെരുമാറുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവർക്ക് ഈ 40 വർഷം കഴിഞ്ഞിട്ടും ഒരേപോലെ നിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫാൻസ് ആണോ ഇതിനിടയിൽ കിടന്ന്? അയ്യോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് പ്ലീസ്. അത് എല്ലാവരും വേണമല്ലോ, അത് എല്ലാവരും ആവശ്യമാണല്ലോ. പിന്നെ അവരെല്ലാവരും എല്ലാം വേണം, സിനിമ അതാണല്ലോ, ഇഷ്ടപ്പെടുന്നവരല്ലേ അവരെ ഫാൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് അവരെ സിനിമയിലെല്ലാം ആവശ്യമാണ്, എല്ലാ ആവശ്യമാണ്. വിവാദങ്ങളും ആവശ്യമാണ്. വിവാദത്തിന് ഞാനില്ല, അങ്ങനെയില്ല, കാരണം അവരൊക്കെയല്ലേ നമ്മളെ നമ്മുടെ സിനിമകൾ കാണാൻ വരുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാ ഓരോ ഇഷ്ടങ്ങളാണ്, ആ ഇഷ്ടങ്ങളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാല കിരണങ്ങൾ തഴുകുമേ കാർക്കൂന്തൽ അമൃത് വേണി ഏകുമീ മുടിയഴക്. അമൃത് വേണി ഹെയർ ലിക്സർ ഫോർ വിമൻ. അത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും മമ്മൂക്ക ഫിലിം. അതൊരു വലിയ ഭാഗ്യല്ലേ, അത് മമ്മൂക്ക തന്നൊരു വിശ്വാസമാണ് അല്ലേ? അതെ, സിനിമ കഴിഞ്ഞ ഉടനെ തീർച്ചയായും എത്രയോ പണങ്ങൾ അദ്ദേഹത്തിനോട് അസോസിയേറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ലാൽജോ സാറിൻ്റെ ഒരു പടം എഴുതിയ ഒരു ബിജീഷ് എന്ന് പറഞ്ഞു മിടുക്കനായ പയ്യനായിരുന്നു. അപ്പോൾ അത് ജോർജേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതും ജോർജേട്ടൻ ക്ലീറ്റസ് കഴിഞ്ഞപ്പോൾ ജോർജേട്ടൻ പറഞ്ഞു നമുക്കൊരു പടം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ കാഞ്ഞിരപ്പള്ളിക്ക് ഞാൻ ഒറ്റയ്ക്കായി വിട്ടത്. കാഞ്ഞിരപ്പള്ളി പ്രൈസ് റോഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഞാൻ ഉടനെ സാറ് ഡ്രസ്സ് നിന്ന് മാറുന്ന സമയത്താണ് കേരളവനെ വെച്ചാണ് ഞാൻ ഈ സബ്ജക്ട് പറയുന്നത്. അപ്പോൾ തന്നെ സാറിന് ഇഷ്ടമായി, സാറ് പറഞ്ഞു നമുക്ക് ചെയ്യാം, എഴുതിക്കോളം പറഞ്ഞു. പുറത്തിറങ്ങിയപ്പം അപ്പോൾ തന്നെ ജോർജേട്ടൻ അഡ്വാൻസ് തന്നു, എല്ലാം പെട്ടെന്നായിരുന്നു സിനിമ. അങ്ങനെ പെട്ടെന്നായി, എഴുത്തൊക്കെ പെട്ടെന്ന് തീർന്നു. ആ സമയത്ത് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങി. അങ്ങനെയാണ് അച്ചാദിൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്. അതൊരു കുഞ്ഞു പടം, ഒരു ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ഒരു സാധാരണക്കാരനും ഒരു നാടിനോട് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ കേരളത്തിൽ വന്ന് താമസിക്കുന്ന ഒരു ബീഹാറി ഒരു മനുഷ്യന് ആ കേരളത്തിനെ അവൻ അയാൾ സ്നേഹിക്കുന്നു. അവിടെ ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം ഇടപെടുന്നതാണ് ആ സിനിമയുടെ കണ്ടന്റ്. ഒരു കൊച്ചുപടമായിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തത്, അങ്ങനെ എടുത്തതും. അല്ലാതെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കാമു ഭാര്യ ഭർത്താവിന്റെ കഥയായിരുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു നായിക വേണമായിരുന്നു. ഇവിടെ ആർക്കും നോർത്ത് ഇന്ത്യ ലുക്ക് ഇല്ല, അങ്ങനെയല്ല, നോർത്ത് ഇന്ത്യ ലുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തേനെ, നമുക്ക് കണ്ടില്ല. അപ്പൊ പിന്നെ പുതിയ ആള് ചെയ്താൽ കൊള്ളാന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് ഞാൻ ഐഡിയയുടെ ഒരു പരസ്യം. ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ അല്ല, അവര് ഹിന്ദി തന്നെ അവർ സംസാരിക്കുന്നത്, പിന്നെ മലയാളം ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ പറയുന്നേ ഉള്ളായിരുന്നു. അത് നമ്മളൊരാളെ വെച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഐഡിയയുടെ ഒരു പരസ്യം കണ്ടിട്ട് ആ പരസ്യത്തിൽ നിന്നാണ് ഞാൻ അവരെ സെലക്ട് ചെയ്യുന്നത്. അന്ന് ഐഡിയയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, അതിൽ അഭിനയിച്ചു മാനസി ശർമ്മ എന്ന് അവരുടെ പേര്. അപ്പോൾ ആ ഒരു കറക്റ്റ് ലുക്കായിരുന്നു അവർ ആ ബേസിൽ. അപ്പോൾ സാറിനോട് സാറിനും ഇഷ്ടമായി, അങ്ങനെയാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്തത്. രണ്ട് സിനിമകളും മമ്മൂക്കയോട് വർക്ക് ചെയ്യുന്നു, ആ ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഓർമ്മകൾ പറഞ്ഞപ്പോൾ ഈ അച്ചാദിൻ്റെ കാര്യം എടുത്താൽ തന്നെ അച്ചാദിൻ്റെ ഒരു സോങ് ഉണ്ട്, ഒറ്റ സോങ്ങേ ഉള്ളൂ ആ പാട്ടിൽ. അതിൽ ഒരു സൈക്കിളിൽ ഇവരുടെ യാത്രയുണ്ട് ഭാര്യയും വെച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ. അന്ന് മെട്രോയുടെ പണി നടക്കുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ആ മെട്രോ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ആ പാട്ടിൽ കാണിക്കുന്നുണ്ട്. ആ പാട്ട് നോക്കുമ്പോൾ അറിയാം, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം. മമ്മൂക്ക മമ്മൂട്ടി സാറ് ആ സൈക്കിൾ ചെയ്യുന്ന പണിയെന്നിടത്തോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഗ്രാഫിക്സിൽ മെട്രോ ട്രെയിൻ പോകുന്നതിൻ്റെ ഒക്കെ സാധനം അന്ന് അതിനെക്കുറിച്ച് വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് സിനിമയിൽ അത് കാണിക്കുന്നത് ഞാനാണ്. പിന്നീടാണ് ഇത് വന്നത്. ഇപ്പോൾ കറക്റ്റ് അതുപോലെ ഞാൻ ഇതിലേക്കൂടെ പോകുമ്പോഴേക്കും അതേ സെയിം രീതിയിലാണ് കറക്റ്റായിട്ട് ആ പാട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു ആലുവക്കാരന്റെ സ്നേഹമായിരുന്നില്ല മെട്രോയോട്? ഞാൻ ആലുവക്കാരനല്ല, അവിടെ താമസിക്കുന്നേ ഉള്ളു. ആലുവയിലല്ല കമ്പനി പടിയില്, എന്റെ നാട് ചങ്ങനാശ്ശേരിയാണ്. ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് തുടങ്ങിയ സമയത്ത് ഇത് സിനിമയിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്ത ഒരാള് എനിക്ക് പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞത്, ആരും പറയാറില്ല കേട്ടോ. മമ്മൂക്ക സിനിമ ചെയ്യുമ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം?
സെറ്റിൽ വന്ന് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാറില്ല. അതിനു മുമ്പ് ഡിസ്കഷൻ സമയത്ത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും, അതിങ്ങനെ വേണമെന്ന് ആ ഡിസ്കഷൻ സമയത്ത് സാറെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. സെറ്റിൽ വന്നാൽ സാറ് നമ്മൾ പറയുന്ന പോലെ സാർ കറക്റ്റായിട്ട് ആവശ്യമില്ലാത്ത അതിനുവേണ്ടി സമയം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് ആകാതിരുന്നാൽ മതി, സാറ് കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷയമുണ്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുന്നത് പറയണം. നമ്മൾ നേരിട്ട് ചെയ്യുന്ന ഇങ്ങനെ സാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ പിന്നെ അഭിനയിക്കുക എന്നുള്ളത് ആവശ്യമില്ലാത്ത ഒരു മമ്മൂക്കയുടെ ആ ഒരു സൗന്ദര്യം ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ലേ പല ഇതിലും? എത്ര കണ്ടാലും മതിയാവില്ല, അത്ഭുതപ്പെട്ടു നോക്കിയിട്ടില്ലേ എന്താ ഇങ്ങനെയെന്ന് അല്ലെ? മമ്മൂക്ക എപ്പോഴും പറയാം എനിക്കിത് കേൾക്കണം, എപ്പോഴും എല്ലാരും ഇത് തന്നെ ചോദിക്കണം. ക്ലീറ്റസിന്റെ സമയത്തൊക്കെ അദ്ദേഹം വയറ് വരാൻ പാടില്ലാത്തതുകൊണ്ട് ഡയറ്റ് ആയിരുന്നു. അതിനു മുമ്പ് തന്നെ, അതായത് പടത്തിലൂടെ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വെയിറ്റിൽ കുറച്ച് ഈ ഫുഡൊക്കെ കുറച്ച് വന്നു. എന്നിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വളരെ ഇതായിട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയാ കേട്ടോ, പട്ടിണിയാ, ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാറൊന്നും ഇല്ലാന്നൊക്കെ പറയുമ്പോൾ നമുക്കേ അതാ ഡെഡിക്കേഷൻ്റെ ഒരു എക്സ്ട്രീം എന്നൊക്കെ പറയുന്നത് അതാണ്. അതിപ്പോഴും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര എത്ര വർഷമായിട്ട്. എല്ലാരും ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമായിരിക്കുമല്ലോ പുള്ളിയോടല്ലേ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നുള്ളത്, എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ, പിന്നെ നമ്മളൊക്കെ പറഞ്ഞോണ്ടിരിക്കും, നമ്മളൊക്കെ കൊണ്ടുവന്ന ആളല്ലേ. അപ്പോ ഇവിടെ വന്ന് ഇത്രയും സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല. നമ്മൾ രണ്ട് സിനിമകളെ ആയിട്ടുള്ളൂ, ഇനിയും ബാക്കി കിടക്കുകയല്ലേ, അത് നാളത്തേക്ക് വെക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡി ക്യു ശുഭരാത്രിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം. ശുഭരാത്രി.